കുറേയേറെ കാലം കൂടി നമ്മോടൊപ്പം ജീവിക്കുകയും CPM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും നയിക്കുകയും ചെയ്യേണ്ട ഒരാളായിരുന്നു സദാ കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ മാരകമായ രോഗം അദ്ദേഹത്തെ നമ്മളിൽ നിന്നും അടർത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ശിഷ്യ CPM-നും വലിയൊരു തീരാ നഷ്ടം, നികത്താനാവാത്തൊരു നഷ്ടമെന്ന് പറയുന്നത് ഇത്തരം വേർപാടുകളെ പറ്റിയാണ്. പൊതുസമൂഹത്തിനും അത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും സംസാരിക്കാനും ചർച്ച ചെയ്യാനും തത്വങ്ങളിൽ വ്യത്യാസമുള്ളപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാനും മുതലുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അവരെ സംബന്ധിക്കും, എന്നെ സംബന്ധിച്ച് 52 വർഷത്തെ നേതാവായിട്ടുള്ള 1970-ലാണ് SFA രൂപീകരിക്കുന്നത്. ആ സമയത്ത് SFA രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്നു ഞാൻ. 8 വർഷക്കാലം ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ പല നിലകളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. ഒരു തവണ ഞാൻ പ്രസിഡന്റും സൌ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയാണ്. അടിയന്തര അവസ്ഥ തൊട്ടു മുമ്പുള്ള വർഷം. പിന്നെ ഞാൻ SFA-യിൽ നിന്ന് പൂർണ്ണസമയം പ്രവർത്തനമുണ്ട്. അദ്ദേഹം കുറച്ചുകാലം കൂടെ അത് പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി, സ്റ്റേറ്റ് സെക്രട്ടറിയായി, പൊളിറ്റ് ബ്യൂറോ മെമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളുള്ള കാര്യമാണ്. എല്ലായിടത്തും അദ്ദേഹം പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു, പുറകോട്ട് പോയില്ല. ബഹുജനങ്ങളെ അണിനിരത്തി വളരെ ത്യാഗപൂർവ്വമായി പ്രവർത്തിച്ചു വരിക എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആ പാരമ്പര്യത്തിൻ്റെ ഇപ്പോൾ മാഞ്ഞുപോയ, നമ്മളിൽ നിന്ന് മാഞ്ഞുപോയ ഒരു വ്യക്തിത്വമാണ്. ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി, പ്രൈമറി യൂണിവേഴ്സിറ്റി ബ്രാഞ്ചിലായി തുടങ്ങി. കണ്ണൂർ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, പൊളിറ്റ്ബ്യൂറോ, അങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ വളർന്നു വന്ന താഴെയെന്നുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ചൊല്ലു പറയാറുണ്ട്, കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പ്രവർത്തിച്ചു കയറി. ഇബ്രാഹിം ലിങ്ങിനെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ CPM-നെ സംബന്ധിച്ച് ബ്രാഞ്ചിൽ നിന്നും പ്രവർത്തിച്ച് പോളിറ്റ്ബ്യൂറോയിലെത്തിയ ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.